കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിടിലനായിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. ഉള്ളിച്ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളോട് പലരും ചോദിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ വടയുടെ കൂടെയൊക്കെ കിട്ടുന്ന സവാള ചേർത്തുള്ള ചമ്മന്തിയുടെ പോലെയല്ല ഇത്. നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കിയേക്കുന്ന ചമ്മന്തിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ചുവന്നുള്ളി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 പീസ് ഇഞ്ചി, 2 പീസ് വെളുത്തുള്ളി, ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടിരിക്കുന്നത് ചുവന്നുള്ളി തന്നെ വേണം. ഉള്ളിച്ചമ്മന്തിക്ക് ടേസ്റ്റ് അതാണ്, സവാള പറ്റില്ല. ചുവന്നുള്ളി തന്നെ എടുക്കണം. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാനടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യണത്. അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതാണ് ഇതിന് നല്ലത്. വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വേഗം വഴന്നു വരാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നല്ല പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ആ ചെറിയ പീസുകളൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, കണ്ടോ. വലിയ പീസുകൾ അങ്ങനെ ഇത്രയും മരിഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഞാനിതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ തന്നെ വേണമെന്നില്ല, മറ്റേ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും, എരിവും കുറവായിരിക്കും. അതാണ് ഞാൻ കാശ്മീരി പൗഡർ എടുത്തത്. അല്ലെങ്കിൽ മറ്റേ സാധാരണ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മുളക് പൊടി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ടൊന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാളംപുളി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു, ഇനി കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരഞ്ഞ് പോകരുത്, പതുക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം, അത്രേ വേണ്ടൂ. ഞാനിപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് പേസ്റ്റ് പോലെ ആവരുത്, ഇതുപോലെ ഇത്രയും ഉണ്ട്. പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, അത്രയും മതി. അപ്പം നല്ല പാകത്തിന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മുടെ കിടിലൻ ഉള്ളിച്ചമ്മന്തിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉഴുന്നുവടയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ചമ്മന്തിയാണ്. ഞങ്ങളിപ്പോൾ ഉഴുന്നുവടയുടെ കൂടെയാണ് ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഉഴുന്നുവട ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ആയിട്ട് രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.